ഭാഗത്ത് ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി സുന്ദരമായ താളിക്കുഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് യു പി എസ് മഞ്ഞപ്പാറ അതിന്റെ വിജയകരമായ 55-ാം വർഷം പിന്നിടുകയാണ്. പാഠ്യപാഠ്യേതര രംഗത്തെ നിർണായകമായ കാൽവയ്പ്പുകളാണ് ഈ വിദ്യാലയം വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ സർഗവാസനകളെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയൊരുക്കി ഓരോ കുട്ടികൾക്കും അവസരം നൽകുന്നതിൽ മുൻപന്തിയിലാണ് ഗവൺമെന്റ് യു പി എസ് മഞ്ഞപ്പാറ. ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം സ്കൂളായി 1968 പഞ്ചായത്ത് യു പി എസ് സ്കൂൾ സ്ഥാപിതമായി. ആദ്യത്തെ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഗോമതിയമ്മ ടീച്ചറായിരുന്നു. 2008-ഓടുകൂടി പഞ്ചായത്ത് സ്കൂളുകളെ ഗവൺമെന്റ് സ്കൂളുകളാക്കി മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അതോടെ പഞ്ചായത്ത് സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകളായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. നാളെ ഇതുവരെയുള്ള സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ സ്കൂൾ സമഗ്ര പച്ചക്കറി തോട്ടത്തിന് ജില്ലയിൽ ഒന്നാം സ്ഥാനം നമ്മുടെ സ്കൂളിന് നേടാൻ കഴിഞ്ഞു. അന്യം നിന്നു പോകുന്ന നാടൻ മാവുകളെ സംരക്ഷിക്കുന്നതിനായി താളിക്കുഴി ജംഗ്ഷൻ മുതൽ കുറ്റിമൂട് വരെ പാതയോരത്ത് നാടൻ മാവുകൾ വച്ച് പിടിപ്പിച്ച് മാതൃഭൂമി സേവ് ക്ലബിന്റെ നാട്ടുമാൻ ചോദ്യത്തിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സമ്പൂർണ്ണ വനവൽക്കരണത്തിനായി ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഒന്നാവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. മാതൃഭൂമി സേവിന്റെ പുരസ്കാരം തുടർച്ചയായി സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. സമീപ സ്കൂളുകളെ വെച്ച് നോക്കിയാൽ ഏവരെയും ആകർഷിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ശലഭ പാർക്ക്, തികച്ച് വ്യത്യസ്തമായ ഒരു ലൈബ്രറി കെട്ടിടം എന്നിവ നമ്മുടെ സ്കൂളിന് സ്വന്തമായുണ്ട്. നാൾക്കുനാൾ പാഠ്യപാഠ്യേതര വിഷയങ്ങൾ മികവ് പുലർത്തിക്കൊണ്ട് സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അർപ്പണ മനോഭാവമുള്ള അധ്യാപകരുടെയും സേവന തത്പരരായ ഡി ടി എയുടെയും വികസന സമിതിയുടെയും അകമഴിഞ്ഞ പിന്തുണ എല്ലായ്പ്പോഴും സ്കൂളിന് ലഭിക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ മഞ്ഞപ്പാറ യു പി സ്കൂളിലെ പി ടി പ്രസിഡന്റാണ്. പേര് സുശീന്ദ്രൻ. പുളിമാത്ത് ഗ്രാമപഞ്ചായത്തിലെ താളക്കുഴി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കൂളിൽ ഏകദേശം 200-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂളിലെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം നമ്മുടെ സ്കൂളിലെ ഓരോ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്നത് പി ടി എയും എസ് എസ് ജിയും അധ്യാപകരുടെ ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ എച്ച് എം ശ്രീമതി ശ്രീകല ടീച്ചർ, ടീച്ചറുടെ പ്രവർത്തനങ്ങൾ, കുട്ടികളുള്ള സമീപനം, അതുപോലെ തന്നെ എന്തും ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, അത് കാരണമാണ് നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ടീച്ചറിനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ സ്കൂളിലെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നും ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, പരിശീലനം കൊടുക്കുന്ന അധ്യാപകരും അവരെ അതിനുവേണ്ടി സ്കൂളിൽ പ്രേരിപ്പിക്കാൻ കഴിവുള്ള ഒരു എച്ചവുമാണ് നമ്മുടെ ഈ സ്കൂളിന്റെ എല്ലാവിധ വികസനത്തിനും നെടുന്തൂണായി നിൽക്കുന്നത്. മുൻ വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് പോകുന്ന ഒരു സ്കൂളാണ് മഞ്ഞപ്പാറ യു പി എസ് താളിക്കുഴി. പാഠ്യേതര വിഷയങ്ങളിലായാലും പഠന ഇതിലായാലും നല്ല മുൻതൂക്കം കൊടുത്ത് ടീച്ചർമാരായാലും എച്ച് എം ആയാലും മുന്നിട്ട് കുട്ടികളെ പ്രേരിപ്പിച്ചുകൊണ്ട് പോകുന്നൊരു മികച്ച സ്കൂളായിട്ട് പോകുന്നു നമ്മുടെ ഈ മഞ്ഞപ്പാറ യു പി എസ്. 5, 6, 7 ഡിവിഷനുകളിലായി ഇംഗ്ലീഷ് മലയാളം മീഡിയങ്ങൾ ഉൾപ്പെടെ 6 ക്ലാസുകൾ, 194 വിദ്യാർത്ഥികൾ. സമയോചിതമായ ഇടപെടലുകൾ നടത്തി സ്കൂളിന്റെ മുന്നേറ്റത്തിനായി ഓരോരുത്തരെയും സജ്ജരാക്കുന്ന എച്ച് എം, ഓരോ വിഷയത്തിലും പ്രഗത്ഭരായ അധ്യാപകർ, എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഓഫീസ് സ്റ്റാഫ്. ഈ വർഷത്തെ പുളിമാത്ത് പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിന് നമ്മുടെ സ്കൂളാണ് വേദിയായത്. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തകുമാരി അവർകൾ നിർവഹിച്ചു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല നേട്ടത്തിന്റെ പാതയിലാണെന്നും സർക്കാർ സിലബസിൽ പഠിക്കുവാൻ കൂടുതൽ കുട്ടികൾ എത്തുന്നത് വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയതിനാൽ ആണെന്നും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. എല്ലാ ദിനാചരണങ്ങളും വ്യത്യസ്തവും ആകർഷകവുമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തി. കുട്ടികളുടെ അറിവ്, കഴിവുകൾ, വൈദഗ്ധ്യം എന്നിവയുടെ വളർച്ച അളക്കുവാൻ പ്രതിവാര ക്യുസ് സ്കൂൾ അധ്യാപകനുമായ പ്രദീപ് സാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികളുടെ സർവതോന്മുഖമായ വളർച്ചയെ ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെ നേതൃത്വത്തിൽ സയൻസ്, ഗണിതം, സോഷ്യൽ സയൻസ്, വിദ്യാരംഗം, ഹിന്ദി, ഇംഗ്ലീഷ്, എക്കോ, സ്പോർട്സ്, സീഡ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകൾ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. വായനയുടെ ലോകത്തേക്ക് ഓരോ കുട്ടിയെയും കൈപിടിച്ചു കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള
ആയിരത്തോളം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ലൈബ്രറിയാണ് സ്കൂളിൽ ഉള്ളത്. പഠനത്തോടൊപ്പം വായനയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസ് ലൈബ്രറിയും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾ തന്നെ സമാഹരിച്ച പുസ്തകങ്ങൾ തന്നെയാണ് മിക്കവയും. 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവാംഗന കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ സ്കൂൾ ലൈബ്രറിക്കായി പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. കുട്ടികൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും ശാസ്ത്രസത്യങ്ങൾ അനാവരണം ചെയ്യുന്നതിനായി സ്കൂളിൽ ഫലപ്രദമായ രീതിയിൽ ഒരു സയൻസ് ലാബ് പ്രവർത്തിച്ചു വരുന്നു. പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ, മോഡലുകൾ, മൈക്രോസ്കോപ്പുകൾ, പരീക്ഷണ ഉപകരണങ്ങൾ എന്നിവ യഥാക്രമം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. പാരിസ്ഥിതിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ മികച്ച രീതിയിൽ എക്കോ ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവനത്തിന് സന്നദ്ധരായ 17 അംഗങ്ങളാണ് JRC യിൽ ഉള്ളത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ അസംബ്ലിയിൽ ഒത്തുകൂടാറുണ്ട്. പ്രാർത്ഥന, ദേശീയ ഗാനാലാപനം, പ്രധാന വാർത്തകളും അറിയിപ്പുകളും നൽകൽ, വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പഠന പ്രവർത്തനങ്ങൾ എന്നിവ അസംബ്ലിയിൽ ഉൾപ്പെടുത്താറുണ്ട്. മലയാളം കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷാ അടിസ്ഥാനത്തിലും സ്കൂൾ അസംബ്ലി സംഘടിപ്പിക്കാറുണ്ട്. വയോജനങ്ങൾ അവഗണിക്കപ്പെടേണ്ടവരല്ല എന്നും മറിച്ച് ആദരിക്കപ്പെടേണ്ടവരാണെന്നും കുട്ടികൾക്ക് മനസ്സിലാക്കാനും അനുഭവവേദ്യമാക്കാനുമായി ഒക്ടോബർ 1 ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് കിളിമാനൂർ ചക്കുളത്തുകാവ് ട്രസ്റ്റ് വൃത്തസദനം കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് സന്ദർശിക്കുകയും അവിടെയുള്ള അന്തേവാസികളുമായി കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. സമ്പൂർണ്ണ വനവൽക്കരണത്തിനായി ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ഒന്നായിരുന്നു നമ്മുടെ സ്കൂൾ. വനസംരക്ഷണ പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും നമ്മുടെ കുട്ടികളുടെ സജീവ പങ്കാളിത്തം കാണാൻ സാധിക്കുന്നു. ഏവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ശലഭ പാർക്ക് നമ്മുടെ സ്കൂളിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്നാണ്. ഉപജില്ലാ പ്രവൃത്തി പരിചയ മേളയിൽ ഓവറാൾ 1-ാം സ്ഥാനം നേടി കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ചു. മാതൃഭൂമി സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറിത്തോട്ടം, പൂന്തോട്ടം, നാട്ടുമാവ് എന്നിവ സംരക്ഷിച്ചു പോരുന്നു. ഓസോൺ ദിനാചരണത്തിൽ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധേയമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സീഡ് ക്ലബിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചീരകൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തകുമാരി അവർകൾ നിർവഹിച്ചു. കുട്ടികളിലെ പ്രതിഭകളുടെ ഉത്സവപ്രതീതിയുടെ പ്രവാഹമായിരുന്നു ഈ വർഷത്തെ മികവുത്സവം. IT മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപികയുടെ നേതൃത്വത്തിൽ IT രംഗത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പലവിധ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും നൽകിവരുന്നു. കുട്ടിയുടെ ഭാഷാ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താനും ഓരോ ദിവസവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ അവരെ സഹായിക്കുന്ന മികച്ച സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ നമ്മുടെ പ്രത്യേകതയാണ്. മുൻവർഷങ്ങളിലേതുപോലെ വർണ്ണശബളമായ സ്കൂൾതല കലോത്സവമായിരുന്നു ഈ വർഷവും. സബ്ജില്ലാതല കലോത്സവത്തിൽ ലളിതഗാനത്തിന് 3rd prize മാപ്പിളപ്പാട്ടിന് A grade ഇംഗ്ലീഷ് പ്രസംഗത്തിന് 2nd prize കരസ്ഥമാക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി ഓർമ്മപ്പെടുത്തുന്ന ചാന്ദ്രദിനത്തിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞം ശക്തിപ്പെടുത്തുന്നതിനായി സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ സംസ്കൃതി എഡ്യൂസ്റ്റേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സംസ്കൃതി സ്കൂൾ എക്സലന്റ് അവാർഡ് മഞ്ഞപ്പാറ സ്കൂളിന് ലഭിക്കുകയുണ്ടായി. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്കുള്ള പുരസ്കാര വിതരണം സ്കൂൾ മൈതാനത്ത് അധ്യാപകരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. May 25, 26, 27 അവധിക്കാല ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കരവിരുത്, ഗാഡ്ജെറ്റ്സ്, രുചിക്കൂട്ട്, നിറയോലം, കളിച്ചെപ്പ് എന്നീ 5 മേഖലകൾ പരിശീലനം നേടിയ അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പരിചയപ്പെടുത്തി. വളരെ ആഹ്ലാദത്തോടെയാണ് കുട്ടികൾ ഈ അവധിക്കാല ക്യാമ്പ് ഏറ്റെടുത്തത്. ക്ലാസ് മുറികളിൽ നിന്നു മാറി വിശാലമായ സ്കൂൾ മൈതാനത്തെ തണൽമരത്തിനു ചുറ്റും പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠനം. സ്കൂൾ ഭാഷാ ക്ലാസിന്റെ ആഭിമുഖ്യത്തിൽ തോന്നിക്കൽ ആശാൻ സ്മാരകത്തിലെ പ്രവർത്തകൻ കുട്ടികൾക്ക് കഥ, കവിത എന്നിവയുടെ വിവിധ രചനാതന്ത്രങ്ങളും നൂതന ശൈലിയും പരിചയപ്പെടുത്തി. രചനാവൈഭവമുള്ള കുട്ടികൾ ഈ ക്ലാസ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി. സാഹിത്യത്തിന്റെ വലിയൊരു ലോകം തുറന്നുകൊടുത്ത വേദിയായിരുന്നു ഇത്. കുട്ടികളുടെ പഠന നേട്ടങ്ങൾ പ്രകടിപ്പിക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കുവാൻ സാധിച്ചു. വിജയികൾക്കുള്ള പുരസ്കാര വിതരണം സ്കൂൾ വാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ചു.
വരും വർഷങ്ങളിലും വിദ്യാർത്ഥികളെ USS പരീക്ഷയ്ക്ക് തയ്യാറാക്കുവാൻ മികച്ച പരിശീലന പ്രവർത്തന ക്ലാസുകൾ പ്രഗത്ഭരായ സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. December 3 ഭിന്നശേഷി സൗഹൃദ ദിനത്തിൽ കുട്ടികൾ ഭിന്നശേഷി സൗഹൃദ ദിന അസംബ്ലി സംഘടിപ്പിച്ചു. പോസ്റ്റർ രചന, കുറിപ്പ് തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളും സജീവ പങ്കാളിത്തം ഉറപ്പാക്കി. വിനോദത്തിനും പഠനത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഠനയാത്ര സംഘടിപ്പിച്ചു. പാഠഭാഗങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും പ്രകൃതിയെ കൂടുതൽ അറിയാനും ഓരോ വിദ്യാർത്ഥിയും ഈ അവസരം വിനിയോഗിച്ചു. മുൻ വർഷങ്ങളിലേതുപോലെ പഠനയാത്രയ്ക്ക് ശേഷം സ്കൂൾ അസംബ്ലിയിൽ അവരവരുടെ അനുഭവം പങ്കുവയ്ക്കുവാനും കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുവാനും വിദ്യാർത്ഥികൾ മറന്നില്ല. കായികക്ഷമതയുള്ള ഒരു കൊച്ചു തലമുറയെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും സമൂഹത്തിന് കൈമാറുവാൻ കായികാധ്യാപികയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളും കായിക പരിശീലനങ്ങളും സജീവമായി നടന്നുവരുന്നു. കായികാധ്യാപികയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ മുഴുവൻ പെൺകുട്ടികൾക്കും എയ്റോബിക്സ് പരിശീലനം സംഘടിപ്പിച്ചു. കിളിമാനൂർ ഉപജില്ലാ കായികമേളയിൽ നമ്മുടെ കുട്ടികൾ പ്രശംസനീയമായ കായിക മികവ് കാഴ്ചവച്ചു. February 28 ദേശീയ ശാസ്ത്രദിനത്തിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ അസംബ്ലി, ശാസ്ത്രദിന പരീക്ഷണങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. ഓരോ വിദ്യാർത്ഥിയും അവരവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തി. March 3 ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഇലയുടെ പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ ഗംഭീരമായി നടത്തപ്പെട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തകുമാരി അവർകൾ നിർവഹിച്ചു. BRCയിൽ നിന്നെത്തിയ കോർഡിനേറ്റർമാരുടെ സജീവ സാന്നിധ്യം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് നാടകാവതരണം, പദ്യം ചൊല്ലൽ, സ്പെല്ലിംഗ് കോമ്പറ്റീഷൻ, പാസേജ് റീഡിംഗ് തുടങ്ങിയ മത്സര ഇനങ്ങൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് നാടൻ ശീതളപാനീയങ്ങൾ പരിചയപ്പെടുത്തുന്ന ഹാപ്പി ഡ്രിങ്ക്സ് പരിപാടി സംഘടിപ്പിച്ചു. പാഴാക്കി കളയുന്ന നാടൻ പഴങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാനീയങ്ങളുടെ തയ്യാറാക്കൽ, പ്രദർശനം, രുചിയറിയൽ എന്നിവ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി. PTA, രക്ഷകർത്താക്കൾ എന്നിവരുടെ സഹായത്താൽ ഈ പരിപാടി ഒരു വൻ വിജയമായിരുന്നു. കുട്ടികളുടെ കലാപരിപാടികളാൽ സ്കൂൾ അങ്കണത്തിന് മോടികൂട്ടിയ ദിനമായിരുന്നു March 9 സ്കൂൾ വാർഷിക ദിനം. ഈ ദിനത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഒരു ഉത്സവ തിമിർപ്പിലായിരുന്നു. ഈ അധ്യയന വർഷത്തിൽ വിവിധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനദാനം കൂടി ആയപ്പോൾ വാർഷികം കൂടുതൽ വർണ്ണശബളമായി. കുട്ടികൾക്ക് ഹിന്ദി ഭാഷയോട് താൽപ്പര്യമുണ്ടാക്കുക, ഹിന്ദി ഭാഷയിലേക്ക് ആകർഷിക്കുക, എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് 2016-17 കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സുരീലി ഹിന്ദി. ഈ അധ്യയന വർഷത്തിൽ സുരീലി ഹിന്ദിയുടെ പ്രവർത്തനം 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വർക്ക്ഷീറ്റുകൾ പൂർത്തിയാക്കുക എന്നതായിരുന്നു. എല്ലാ കുട്ടികളും ഈ പ്രവർത്തനം വളരെ ആവേശത്തോടെയും താല്പര്യത്തോടെയും ഏറ്റെടുത്തു. സ്കൂളിന് എല്ലാ സഹായങ്ങളും ചെയ്ത് അധ്യാപകരുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു PTA ഈ സ്കൂളിന്റെ സമ്പത്താണ്. PTAയുടെ ആത്മാർത്ഥമായ സഹകരണം നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സ്കൂളിൽ നടന്ന പ്രവർത്തന മികവ് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ അവസരം തന്ന BRC കിളിമാനൂരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അരീനയോടുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കൂടാതെ BRCയുടെ ഈ നൂതന സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഓരോ ദിവസവും പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് ഗവൺമെന്റ് UPS മഞ്ഞപ്പാറ. മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ, വിജയകരമായ പഠന നേട്ടങ്ങളിലൂടെ, സുതാര്യമായ അധ്യാപന രീതിയിലൂടെ ഗവൺമെന്റ് UPS മഞ്ഞപ്പാറ മികവിന്റെ പാതയിലൂടെ ജൈത്രയാത്ര തുടരുന്നു.